ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമിയും യേശുവിന്റെ ശരീരത്തിൽ ലേപനം ചെയ്യുന്നതിന് സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയുടെ കവാടത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ആര് കല്ലുരുട്ടി മാറ്റും എന്നവർ പരസ്പരം ചോദിച്ചു. എന്നാൽ അവർ നോക്കിയപ്പോൾ വളരെ വലിപ്പമുള്ള ആ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടിരിക്കുന്നതായി കണ്ടു. അവർ കല്ലറയ്ക്കുള്ളിൽ പ്രവേശിച്ചു. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ട് പരിഭ്രമിച്ചു. അയാൾ അവരോട്, പരിഭ്രമിക്കേണ്ട, ക്രൂശിക്കപ്പെട്ട നസറായനായ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അദ്ദേഹം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അദ്ദേഹം ഇവിടെയില്ല. അദ്ദേഹത്തെ വെച്ചിരുന്ന സ്ഥലം കാണുക. നിങ്ങൾ പോയി, അദ്ദേഹം നിങ്ങൾക്ക് മുമ്പേ ഗലീലയ്ക്ക് പോകുന്നു, നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ തന്നെ അവിടെ നിങ്ങൾ അദ്ദേഹത്തെ കാണും എന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും പത്രോസിനെയും അറിയിക്കുക എന്ന് പറഞ്ഞു. ആ സ്ത്രീകൾ പരിഭ്രമിച്ചു, വിറച്ചുകൊണ്ട് കല്ലറയിൽ നിന്ന് ഇറങ്ങിയോടി. അവർ ഭയവിഹുലരായിരുന്നതിനാൽ ആരോടും ഒന്നും പറഞ്ഞില്ല. ആഴ്ചയുടെ ഒന്നാം ദിവസം രാവിലെ യേശു ഉയർത്തെഴുന്നേറ്റ ശേഷം താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയ മഗ്ദലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി. അവൾ പോയി അദ്ദേഹത്തോട് കൂടെയുണ്ടായിരുന്നവരോട് ഇക്കാര്യം പറഞ്ഞു. ആ സമയത്ത് അവർ വിലപിച്ചും കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. യേശു ജീവിച്ചിരിക്കുന്നെന്നും അവൾ അദ്ദേഹത്തെ കണ്ടുവെന്നും കേട്ടിട്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവരിൽ രണ്ടുപേർ നാട്ടിൻ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ യേശു മറ്റൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷനായി. അവർ മടങ്ങിവന്ന് ശേഷമുള്ളവരെ വിവരമറിയിച്ചു. എന്നാൽ അവരെയും ശിഷ്യന്മാർ വിശ്വസിച്ചില്ല. പിന്നീട് ശിഷ്യന്മാർ 11 പേരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവർക്ക് പ്രത്യക്ഷനായി. താൻ ഉയർത്തെഴുന്നേറ്റതിനു ശേഷം തന്നെ കണ്ടവരുടെ വാക്ക് വിശ്വസിക്കാതിരുന്നതുകൊണ്ട് അദ്ദേഹം അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകം മുഴുവനും പോയി സകല മാനവജാതിയോടും സുവിശേഷം പ്രസംഗിക്കുക. വിശ്വസിക്കുകയും സ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്നവർ രക്ഷ പ്രാപിക്കും. വിശ്വസിക്കാത്തവർ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവർ ഇപ്പറയുന്ന അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതിയ ഭാഷകളിൽ സംസാരിക്കും, പാമ്പുകളെ കൈകളിലെടുക്കും, മാരകമായ വിഷം കുടിച്ചാൽ അതവർക്ക് ഹാനി വരുത്തുകയില്ല, അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. ശിഷ്യന്മാർ പോയി എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അത്ഭുതങ്ങളിലൂടെ അവരുടെ വചനം സത്യമാണെന്ന് ഉറപ്പിക്കുകയും ചെയ്തു.